നമസ്കാരം. തത്വമയി ന്യൂസ് എക്സ്ക്ലൂസീവ്. ഐ എസ് ആർ ഒ ചാരക്കേസുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഐ എസ് ആർ ഒ ചാരക്കേസ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികളും ചില സംഘടനകളും ചില മാധ്യമങ്ങളും ഒക്കെ എടുത്ത നിലപാടുകളും അതിന്റെ വിശദാംശങ്ങളും തത്വമയി ന്യൂസിനോട് എക്സ്ക്ലൂസീവായി വെളിപ്പെടുത്തുന്നു മുൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ ശ്രീ ഡോക്ടർ പി എ വിശ്വംഭരൻ. വ്യക്തമായി തന്നെ അദ്ദേഹം ഇതിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ടിലധികമായി. ഡോക്ടർ വിശ്വംഭരൻ പറയുന്നത് ഇത് ഒരു പുതിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടമാണ്. കാരണം ചാരക്കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പുറകോട്ട് വലിക്കുന്ന, നമ്മുടെ രാജ്യത്തെ ഇകഴ്ത്തിക്കാട്ടിയ, നമ്മുടെ രാജ്യത്തെ മാനം കെടുത്തിയ ഒരു കേസ് തന്നെയാണ് എന്നാണ് ഡോക്ടർ വിശ്വംഭരൻ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഞങ്ങളൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തത്വമയി ന്യൂസ് എക്സ്ക്ലൂസീവ്. ചാരക്കേസിലെ ചതിയന്മാർ ആരൊക്കെ? ഡോക്ടർ പി എ വിശ്വംഭരൻ തുറന്നു പറയുന്നു. നമ്പി നാരായണൻ 1982 മുതൽ ഇത് വിൽക്കാൻ നടക്കിയിരുന്നു. ഇത് ഈ രഹസ്യം ആർക്ക് വിൽക്കാൻ തയ്യാറായി. നമ്പി നാരായണൻ്റെ ഇൻട്രോഗേഷനിൽ ഞാൻ പറഞ്ഞാണ് അയാൾ ഈ ശാസ്ത്രം വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടി 1982 മുതൽ നടക്കിയത്. കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മളന്ന് ഇവിടെ ഇവരുടെ നിന്ന് മേടിച്ചത്. അത് ആരാണ്? ഫ്രാൻസിൽ നിന്ന് എസ് എ പി ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം അതിനെ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇത് വിൽക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കിയിരുന്നു. എന്നിട്ടാണ് ഇങ്ങനെ അന്ന് ഈ പറഞ്ഞവരെ ഇവരെ സ്വാധീനിച്ച ആരാ? റഷ്യക്കാരുടെ ഈ പറഞ്ഞവരെ ഗ്ലാവ് കോസ്മോസ് പറഞ്ഞവരായിട്ട് കോൺട്രാക്റ്റായി. അപ്പോൾ ഗ്ലാവ് കോസ്മോസിൽ ഒരു അലക്സി വാസിനുണ്ട്, വാസി അലക്സി വാസിൻ എന്ന് പറയും. ആ അലക്സി വാസിനാണ് അതിൻ്റെ ബ്രോക്കറായിട്ട് കടന്നത്. അയാൾ ആദ്യ സാധനം ഇത് വിറ്റത് ബ്രസീലിനാണ്. വികാസ് ഇഞ്ചിൻ്റെ ഇതിട്ട് ബ്രസീൽ. ഈ ബ്രസീലിന് 1,000,000 രൂപ ഇവർക്ക് കിട്ടിയതെന്നും പറഞ്ഞ് എന്നോട് ഈ പറഞ്ഞ ചന്ദ്രശേഖരൻ മൊഴിയിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞ് ഇവർക്ക് ഫോറിൻ ഫണ്ട് കൊടുത്തു, ഏതൊരു ഫോറിൻ ടൂർ അനുവദിച്ച് ആര്? ഈ അലക്സി വാസിൻ. എന്നിട്ട് എന്താ സംഭവിച്ചു വെച്ചാൽ രമൺ ഇയാൾ ഇതാണ് ശശികുമാരനും നമ്പി നാരായണനും കൂടി ഫോറിൻ ടൂർ നടത്തി 10 ദിവസം നീണ്ട ഫോറിൻ ടൂർ. എന്നിട്ട് CBI റിപ്പോർട്ടിൽ പറഞ്ഞെന്നറിയാമോ? ആ സമയത്ത് അത് നിഷേധിക്കാൻ വേണ്ടി പറയണതെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് രണ്ടുപേരും ലീവ് എടുത്ത് ഒരേ സമയം ലീവ് എടുത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു വിദേശ യാത്ര ചെയ്തെങ്കിൽ അവരുടെ പാസ്പോർട്ട് മേടിച്ച് ചോദിച്ചാൽ പോരെ, നോക്കിയാൽ പോരെ? അത് നോക്കാതെ അയാൾ പറയുന്നത് അയാളുടെ ഫയലിൽ അന്ന് ലീവ് എടുത്തിട്ടില്ല, അന്ന് മറ്റേ ആൾ ലീവ് അന്ന് എടുത്തിട്ടില്ല. ഇതാണ് യുക്തി. അങ്ങനെ ഇവർക്ക് നോർത്ത് കൊറിയയ്ക്ക് കൊടുക്കാൻ വേണ്ടി നടപ്പുണ്ടായിരുന്നു. നോർത്ത് കൊറിയ, ആ നോർത്ത് കൊറിയയ്ക്ക് വേണ്ടി നടക്കാണ്. പക്ഷേ അത് ഈ പറഞ്ഞ അലക്സി വാസ് അതിനുവേണ്ടി എന്തോ പരിപാടി ചെയ്തിരുന്നു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തിരുന്നു. എന്ത് മാത്രമല്ല, ഈ പറഞ്ഞ രീതിയിൽ ഇവർ പറഞ്ഞ ആക്ഷേപിച്ചത് ഈ സാധനം നന്നാക്കാനായിട്ട്, അതായത് ഉണ്ടാക്കാനായിട്ട്, വികാസ് എഞ്ചിൻ ഉണ്ടാക്കാനായിട്ട് MTR റെഡ്ഡിയുടെ ഒരു കമ്പനിയുണ്ട് ഇവിടെ ഹൈദരാബാദ്, അവരെ ഏൽപ്പിച്ച്. ഈ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ഈ സാധനം വിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ ആണ് നമ്മുടെ ഈ നരസിംഹ റാവുവിൻ്റെ മകൻ ഉണ്ടെന്ന് പറഞ്ഞു പ്രഭാകർ റാവു. ഇത് അവർ ജസ്റ്റിഫൈ ചെയ്താണ്. പ്രഭാകർ റാവുവിനൊക്കെ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം, എന്നോട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പാടില്ല. ഇതാണ് നമ്പിതാരൻ എന്നോട് ചോദിച്ച ചോദ്യം. പ്രഭാകരൻ പേര് പറഞ്ഞില്ല, അയാൾ പറഞ്ഞ ഇതാണ്, ഇത് വിറ്റ് വേറെ ആൾക്കാർ കാശുണ്ടാക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാർക്ക് പാടിക്കൂടെ എന്നാണ് അയാൾ എന്നോട് ചോദിച്ചത് ആദ്യ ദിവസത്തെ ഇതിന്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് പാകിസ്ഥാനാണ് മെയിൻ പുള്ളി, പക്ഷേ ബാക്കി ആർക്ക് വിൽക്കാൻ തയ്യാറായിരുന്നു. ഏതൊക്കെ ഇവിടെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ ഒരാളായിട്ട് ബന്ധപ്പെട്ട് വരും. എന്തിന്? ഈ സാധനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള പ്രോജക്റ്റ്. അത് വളരെ ഡീറ്റെയിൽസ് ആയ കാര്യം, അതൊക്കെ പറഞ്ഞാൽ സമയം തരില്ല. അയാൾ നിഷേധിച്ചിട്ടില്ല ഈ പറഞ്ഞ ഫോർട്ട് കൊച്ചിക്കാർ. അയാൾ മാന്യമായിട്ട് അത് ബിസിനസ്സായിട്ട് തന്നെ നോക്കിയിരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ വരുന്ന അയാളെ അവർ ആ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. എന്ന് മാത്രമല്ല, കോടിക്കണക്കിന് രൂപ ഇവരുടെ അക്കൗണ്ടിലുണ്ട്, ബാങ്ക് ഓഫ് രാജസ്ഥാൻ. അത് CBI അന്വേഷിച്ചില്ല. എന്നിട്ട് പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞു, അത് കച്ചക്കള്ളമാണ്. അതുപോലെ ഇവരുടെ ഇത് ബാങ്ക് ഓഫ് രാജസ്ഥാനിൽ ഈ പറഞ്ഞ ഫണ്ടിൻ്റെ ഇത് അക്കൗണ്ട്സ് കണ്ട് ഇവർ അന്വേഷിക്കാതെ അത് പൂട്ടിവെച്ച്. അങ്ങനെ സത്യം പറഞ്ഞാൽ CBI ഒത്തുകളിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ തെളിവ് കിട്ടി. കാര്യം എന്താ? CBIക്ക് കാശും കിട്ടി, പിന്നെ എന്തിനാണ് അവർ ഒത്തുകളിക്കാതിരിക്കുന്നത്? അന്ന് ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയാ. നിങ്ങൾ ആ ചോദിച്ചാൽ ഈ MK ധരൻ്റെ ഒരു ബുക്കുണ്ട്. MK ധരൻ ഞങ്ങളുടെ ചീഫായിരുന്നു ഈ കേസിൽ. ആ ചീഫ് ഇതേമാരെ അങ്ങനെ വിളിച്ച് വിരട്ടി. ആര്? നരസിംഹ റാവു. എന്നിട്ടാണ് 2000 പിറ്റേ മാസം അങ്ങനെ കൊണ്ട് രാജിവെപ്പിച്ച് MK ധരൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബുക്കുണ്ട്, ഓപ്പൺ സീക്രട്സ്. ആ ബുക്കിൽ ലാസ്റ്റ് ചാപ്റ്റർ
ഗ്രൗണ്ടഡ് റോക്കറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ ഈ പറഞ്ഞ നരസിംഹറാവുവിൻ്റെ മകൻ നടത്തി നരസിംഹറാവു നടത്തി കളി കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട്. ആ അങ്ങോര പിൻവലിച്ചത് അങ്ങനെ പറഞ്ഞത് ഈ പറഞ്ഞ നരസിംഹറാവു വന്നതിന് ശേഷം ഉണ്ടായി മാറ്റുള്ളൂ. അതായത് കോൺഗ്രസ്സുകാർ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേസ് അമർത്തിയത്. അല്ലെങ്കിൽ പാകിസ്ഥാൻകാരുമുണ്ട്, ഈ കേസിൽ മെയിൻ ബെനിഫിഷ്യറി പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഇപ്പോൾ അവിടെ നിന്ന് ഒരു ബോംബിട്ടാൽ അവിടെ നിന്ന് ഇട്ടാൽ ഒരു അരമണിക്കൂറിൽ നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാം. അതുകൊണ്ട് പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാനെ ഒഴിവാക്കേണ്ട കാര്യം പാകിസ്ഥാനാണ് മെയിൻ പുള്ളി, മറ്റൊക്കെ കൂട്ടത്തിൽ കിടന്ന കച്ചവടം. മാർച്ച് 1-ന് ഞാൻ കൊടുക്കാനുള്ള പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൻ്റെ ഈ പറഞ്ഞ സംഗതി ഈ ഡോക്യുമെൻറ്റ്സ് എനിക്ക് ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് അതിനോട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നടന്ന ഈ ഡോക്യുമെൻ്റ് ഇത് ഇതുപോലത്തെ രണ്ട് ബുക്കുണ്ട്. ഒന്ന് ഇത് ഇംഗ്ലീഷിൽ എഴുതിയ ഡോക്യുമെൻ്റ്, ഇത് 2004 ഡോക്യുമെൻ്റ്സാണ്. ഈ 2004 ഡോക്യുമെൻ്റിൽ ഈ പറഞ്ഞവരെ നമ്പി നാരായണൻ്റെ 68 ഏക്കറോളം ഭൂമി വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞ CBI ഉദ്യോഗസ്ഥന്മാർക്കും കുറേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ബേനാമി കൊടുത്തതിൻ്റെ തെളിവാണ്. ഇതാ ഇത് ഇട്ടിരിക്കണത്, ഇത് നമ്പി നാരായണനാണ് വിറ്റിരിക്കണത്, വാങ്ങിച്ചിരിക്കണത് ഈ പറഞ്ഞ മാതിരി അഞ്ജലി ശ്രീവാസ്തവ. അഞ്ജലി ശ്രീവാസ്തവ വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പോലീസ് അഡ്വൈസറിൻ്റെ ആ ഭാര്യ. നിങ്ങളൊന്ന് ആലോചിച്ചോ, ആ സമയത്ത് അങ്ങൊരു DGP ആയിരുന്നു കേരളത്തിൽ, രമൺ ശ്രീവാസ്തവ DGP ആയിരുന്നപ്പോഴാണ് ഈ കച്ചവടം നടന്നത്. അപ്പോൾ ഈ തെളിവ്, അതുപോലെ തന്നെ CBI എൻ്റെ രാജേന്ദ്രനാഥ് കൗൾ CBI ജോയിൻറ്റ് ഡയറക്ടറായിരുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്നു, അയാൾക്ക് ഈ പറഞ്ഞ വരേണ്ട 40 ഏക്കർ ഭൂമി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ഒരു DYSP ഉണ്ടായിരുന്നു ഇപ്പോൾ CBI ഓഫീസർ, അദ്ദേഹമാണ് ആദ്യം കേസ് എടുത്തത്, ഹരിവെളിച്ചൻ എൻ്റെ ഫ്രണ്ടും കൂടിയാണ്. അങ്ങോരാണ് നമ്പി നാരായണനെതിരായിട്ട് ആദ്യമായിട്ട് അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തത്, കാര്യം അത് CBI റോളാണ്. അങ്ങനെ നമ്പി നാരായണൻ 2 മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഏത് CBI കേസിൽ, ഞങ്ങളുടെ കേസിലല്ല, CBI കേസിൽ ഈ പറഞ്ഞ അഴിമതി. ആ ഹരിവൾസിൻ്റെ പെങ്ങൾ ശ്യാമളദേവിയുടെ പേരിലും 20 ഏക്കർ ഭൂമി വിറ്റിട്ടുണ്ട്, 16 ഏക്കറോ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ പറഞ്ഞ നമ്പി നാരായണൻ ഇത് 2004, ഇനി 2008 ആ ഡോക്യുമെൻ്റിൽ ഇതേമാതിരിയാണ്. അപ്പോൾ എല്ലാം കൂടെ 129 ഏക്കറോളം 129.8 ഏക്കറോളം ഭൂമി ഇയാൾ കച്ചവടം ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ പറഞ്ഞ പത്മഭൂഷൺ ആൾക്ക് എടുത്ത് പണി എന്താണ്, ബ്രോക്കറാണ്, ഭൂമിയുടെ ബ്രോക്കറായാണ് ഇയാൾ മേടിച്ചവർക്ക് എങ്ങനെ കൊടുക്കണം, എങ്ങനെ അതെങ്ങനെ ഈ CBIക്കാർക്കും ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും മാത്രമായിട്ട് ആ കാശ് അത് പോകണം? ഇത് ജനങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ കേരള ഗവൺമെൻറ് അപേക്ഷ കൊടുത്തിട്ട് കാര്യമില്ല, ഞാൻ കേരള ഗവൺമെൻറ് അപേക്ഷിച്ചതാണ്. ഞാൻ എങ്ങനെ നമ്പി നാരായണൻ 168 ഏക്കർ ഭൂമിയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തെന്നറിയാമോ, VS അച്യുതാനന്ദൻ ആ സംഗതി ഇത് ചെയ്തു. VS അച്യുതാനന്ദൻ അത് എൻ്റെ ചാനൽ ഡിസ്കഷൻ കേട്ടു, എന്നിട്ട് എന്താ ചെയ്തത്, അദ്ദേഹം എന്നെ കുളിപ്പിച്ച് എഴുതി തരാൻ പറഞ്ഞു, ഞാൻ എഴുതി കൊടുത്തു VS. അത് ആ വയലാർ സമരത്തിൻ്റെ വാർഷികാഘോഷത്തിനാണ് ഞാൻ പുന്നപ്പുറം പോയി അദ്ദേഹത്തെ കണ്ടു, എഴുതി കൊടുത്തു ഞാൻ. എന്നിട്ട് അദ്ദേഹം അത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഫോർവേഡ് ചെയ്തു. ഉമ്മൻചാണ്ടി അത് അന്വേഷിക്കാനായിട്ട് എന്ത് ചെയ്ത്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോമിന് അയച്ച് അന്വേഷിക്കാൻ, വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ. ആ ഫയൽ അവിടെ കിടന്നുറങ്ങി, മനസ്സിലായോ? പിണറായി വിജയൻ വന്നതിന് ശേഷം ഞാൻ വിവരം ചോദിച്ചപ്പോൾ ഒരു വിവരവുമില്ല, അവരൊന്നും തന്നെ ഇല്ല. അവസാനം ഞാൻ ഇയാളുടെ ഈ പറഞ്ഞവർ നമ്പ്യനാരായണനെ ഈ കൈ ഇവർ ഫണ്ട് കൊടുക്കാൻ പോയപ്പോൾ ഞാൻ വിവരാശ്രമിച്ച് ചോദിച്ചു എന്ത് എൻ്റെ അന്വേഷണത്തിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതിലെന്തായി, അതിന് മറുപടിയില്ല. അവസാനം പറഞ്ഞെന്നറിയുമോ, അത് രഹസ്യമാണോ, അത് പറയാൻ പറ്റില്ല എന്ന് അറിയിച്ചു. 168 ഏക്കർ ഭൂമി അയാൾക്കുള്ള കാര്യം അന്വേഷിക്കണമെന്നായിട്ട് വിജിലൻസ് കൊടുത്ത് രഹസ്യമായിട്ട് മൂടി വെച്ചിട്ടാണ് ഈ 1,50,000 രൂപയെ കൊടുത്തത്. അതിനെ കാണിച്ചിട്ടാണ് ഞാൻ ഗവർണർ കൊടുത്തത്. അത് ഞാൻ ഗവർണറോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് ഞാൻ കംപ്ലൈൻറ്റ് എടുത്ത് കാര്യം, കാരണം അയാളാണ് കുറ്റവാളി. അപ്പോൾ ഈ പറഞ്ഞ പാരെ സാറ് അയാളെ നിർത്താൻ പാടില്ല, കാരണം ഇത് 2-3 കേസ്. ഒന്ന് അഴിമതി, കാരണം ഇവരുടെ വലങ്കൈ ആയിട്ടുള്ള പോലീസ് അഡ്വൈസറിൻ്റെ ഭാര്യയ്ക്കാണ് ഈ പറഞ്ഞ ഏക്കർ കൊടുത്തത്, അത് തന്നെ അഴിമതി. അയാളെ വെച്ചിട്ടാണ് ഇങ്ങനെ ഈ പറഞ്ഞ കേരള പോലീസ് ഭരിപ്പിക്കുന്നത്. 2, ഈ പറഞ്ഞ ഇയാൾ കുറ്റവാളി ആയ കേസിൽ ഇങ്ങനൊരു നടപടി എടുക്കില്ല, അതുകൊണ്ട് ഞാൻ ഗവർണർക്ക് കൊടുത്തു. അപ്പോൾ ഗവർണർ എന്താ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ സാധനം ശരിയാണെന്ന് സബ്രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് ഇത് സത്യമാണെങ്കിൽ ഇങ്ങോട്ട് രാജിവെക്കാൻ പറ, അല്ലെങ്കിൽ അങ്ങനെ ഡിസ്മിസ് ചെയ്തിട്ട് അന്വേഷിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ലേ ശരി, അനങ്ങേറ്റില്ല, ഒരു ഇതുമില്ല. എന്നിട്ട് ഈ പറഞ്ഞ മെമ്മോറാണ്ടത്തിൻ്റെ കോപ്പി ഞാൻ ആർക്കെ കൊടുത്തു, ഉമ്മൻചാണ്ടിക്ക് കൊടുത്തു. കാരണം ഉമ്മൻചാണ്ടിയാളെ എൻ്റെ കേസിൽ അന്വേഷിക്കാൻ പറഞ്ഞ ഉമ്മൻചാണ്ടിക്ക് അയച്ച്.
രമേശ്വരത്ത് എല്ലാ കാര്യത്തിലും കിടന്ന് ബഹളമുണ്ടാക്കണം രമേശ്വരത്ത് എനിക്ക് അയച്ചു. ഒരു ഇതില്ല വി എസ് അച്യുതാനന്ദൻ അയച്ചു. വി എസ് അച്യുതാനന്ദൻ അത് ബ്ലോക്ക് ചെയ്ത് തരച്ചാൽ ആ സാധനം മേടിച്ചില്ല. അയാളുടെ മകനെ ഞാൻ വിളിച്ചായിരുന്നു, അത് വി എസിനെ കാണിച്ചിട്ടില്ല. വി എസ് കാണിച്ചാൽ അങ്ങനെ റിയാക്ട് ചെയ്യും, അങ്ങനെ കാണിച്ചില്ല. എൻ്റെ അർത്ഥം എന്താണ്? വി എസ് അച്യുതാനന്ദൻ തടവിലാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇവിടെ നമ്മുടെ പി ടി തോമസിനെ വിളിച്ച്, പി ടി തോമസ് ഇത് ഈ കാര്യം നിങ്ങൾ ഇത് ചെയ്യും. പി ടി തോമസ് പിന്നെ മുണ്ടിയില്ല. ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് വിനോദിനോട് ഞാൻ പറഞ്ഞു, വിനോദിനെ ഇങ്ങനൊരു കാര്യമുണ്ട് പറഞ്ഞു. ആ നോക്കട്ടെ തന്നെ ഒരക്ഷരം എനിക്ക് എന്താണ് ഇവിടെ നാട് നടക്കണം, നിങ്ങളൊന്ന് ജനങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടുത്തെ പാർട്ടിക്കാരോട് പറഞ്ഞ്, ഇവിടുത്തെ ഗവർണറോട് പറഞ്ഞ്, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞ്, ഇവിടുത്തെ ഇവരോട് എല്ലാവരും പറഞ്ഞ്, നോ ബഡി ടേക്സ് എനി ആക്ഷൻ. സോ വാട്ട് ഇസ് ടു ബി ഡൺ? അക്കാലത്ത് മാധ്യമങ്ങൾ അടക്കം നടത്തിയ ഇടപെടലുകളെ കുറിച്ചും ഡോക്ടർ വിശ്വംഭരൻ വിശദീകരിച്ചു. തീർച്ചയായും മാധ്യമങ്ങൾക്കൊക്കെ തന്നെ, ചില മാധ്യമങ്ങൾക്കൊക്കെ തന്നെ ഇതിൽ പങ്കുണ്ട് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉണ്ടായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന വെളിപ്പെടുത്തലാണ് ഡോക്ടർ വിശ്വംഭരൻ നടത്തിയത്. പ്രിപ്പയർഡ് ജനങ്ങളെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ 25 വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഈ സത്യം ഞെട്ടിയിരിക്കും. സത്യമാണ് കാര്യം, സത്യം വിളിച്ചു പറയാൻ ആരും തയ്യാറല്ല. കാര്യം എക്കത്തിനും പേടി, അല്ലെങ്കിൽ അവർ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിരിക്കും. ഞാൻ ചാനലുകളെ നോക്കും, ഒരു ചാനലും എന്നെ വിളിക്കണില്ല. കാരണം എന്താണ്? ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞു, ചീഫ് ജസ്റ്റിസ് അഹമ്മദിയാണ് ഈ കേസ് ഒതുക്കിയത്. അതിൻ്റെ പിന്നിൽ മാലി സർക്കാരും, മാലി സർക്കാരിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസി CIA ഉണ്ട്. ഈ കാര്യം ഇപ്പം ഞാൻ എന്നിട്ട് വിവരാകാശം വെച്ച് ചോദിച്ചപ്പോൾ അത് തെളിഞ്ഞതാണ്. കാര്യം അപ്പം എന്നോട് സുപ്രീം കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ലീഗൽ അല്ല, ഒഫീഷ്യലായിട്ട് ചീഫ് ജസ്റ്റിസ് പോയിട്ടില്ല എന്നാണ്. പക്ഷേ ചീഫ് ജസ്റ്റിസ് പോയതിൻ്റെ സാക്ഷി ഇവിടുത്തെ ലോ സെക്രട്ടറി ഖാലിദാണ്. ഖാലിദ് എന്നോട് പറഞ്ഞ്, ഈ പറഞ്ഞവരെ MK ദാമോദരൻ, അഡ്വക്കേറ്റ് ജനറൽ ദാമോദരൻ എന്നോട് പറഞ്ഞ് ഇത് വന്ന് ഇടപെട്ടെന്ന്. എന്നിട്ട് ഒരു തീരുമാനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും CPM പാർട്ടിയും കോൺഗ്രസും BJP ഒത്തുകളിച്ച് ഈ പറഞ്ഞ കേസ് ഒതുക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു 130 ഏക്കർ, 129 സംതിങ് ആ ഏക്കർ ഭൂമി ഈ നമ്പി നാരായണൻ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്കും ഈ പറഞ്ഞ ആ കേസ് കേട്ട ജഡ്ജിമാരുടെ ബേനാമികൾക്കും കൊടുത്തതായി തെളിവുണ്ട്. എന്നിട്ട് ഈ പറഞ്ഞ ഗവർണർ ഒരനക്കവും ചെയ്യുന്നില്ല. ഇപ്പം മറിച്ച് എന്താ ചെയ്യണമെന്നറിയാമോ? CBIയുടെ കൊണ്ട് അന്വേഷിപ്പിക്കണേ. എന്തിന്? സിബി മാത്യുവിനെ അറസ്റ്റ് ചെയ്യാനും സിബി മാത്യുവിനെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യാനും ആരെക്കൊണ്ട് അന്വേഷിപ്പിക്കണം? ഈ പറഞ്ഞ കൈക്കൂലി വാങ്ങിച്ച CBI ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിക്കണം. നിങ്ങൾ പറയും എവിടെ ചെന്ന് ഈ ലോകം തീരും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ രാജ്യത്തെ ജുഡീഷ്യറി, ഇവിടുത്തെ എക്സിക്യൂട്ടീവ്, ഇവിടുത്തെ മീഡിയ എല്ലാം പാകിസ്ഥാൻ്റെ കയ്യിലെ കാശ് കൊടുത്ത്, അത് പാകിസ്ഥാൻ്റെ കയ്യിലെ കാശ് വരുന്ന വഴി എനിക്കറിയാം. കാരണം ഞാൻ ഈ കൊല്ലം ഇതിൽ 25 വർഷം സംസാരിച്ച് 20 വർഷം ഞാൻ ഈ ചാരന്മാരുടെ പുറകെ നടന്നതാണ്. അത് ഈ പറഞ്ഞ ഇവിടെ അല്ല, ഇവിടെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഹവാല വഴി ഈ പാർട്ടികൾക്കൊക്കെ പൈസ കിട്ടുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഈ പറഞ്ഞ വിവരാവകാശം വെച്ച് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ചോദിച്ച്, അവരോട് ഞാൻ ചോദിച്ചു, ഇത്രയും കാലം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം എത്ര ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്, ഔദ്യോഗിക രഹസ്യ നിയമം അനുസരിച്ച് എത്ര കേസ് അന്വേഷിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ കണക്ക് പോലും ഈ പറഞ്ഞ നമ്മുടെ മോദി ഭരിക്കുന്ന ഈ രാജ്യത്തെ കൺട്രോൾ ഇതില്ല, ക്രൈം റെക്കോർഡ് ബ്യൂറോയിലില്ല. നമുക്കൊന്ന് ആലോചിച്ച് നോക്കും എന്തൊരു അസാധാരണ വയ്ക്കും. അച്ഛാൻ ഇവിടെ എത്ര ചാരക്കേസുണ്ടായി, ആ ചാരക്കേസ് എത്ര ഒതുക്കി കളഞ്ഞ് എന്ന് ഞാൻ ചോദിച്ചിട്ടാണ്. എൻ്റെ അനുഭവത്തിൽ തന്നെ 5 ചാരക്കേസ് ഒതുക്കിയതുണ്ട്. ഒന്ന് ഇവിടെ നമ്മുടെ ഫ്രഞ്ച് ചാരക്കേസ് ഇവിടെ ഇത് നടത്തിയത്, അത് എനിക്കറിയാം, തെളിവുണ്ട്. അതിൽ CRPC ഇതനുസരിച്ചിട്ട് കൊണ്ടുവന്ന് ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് അവരുടെ പേര്? ഇവിടുത്തെ ഒരു കൊച്ചിൻ പോട്ടസ്റ്റിൻ്റെ സെക്രട്ടറി, കാര്യം അന്നത്തെ KV തോമസ് എന്ന് വെച്ചാൽ MP എടുത്ത് എഴുതി കൊടുത്തതുകൊണ്ടാണ് അവരൊക്കെ അന്വേഷിച്ചതെന്ന്. എന്നിട്ട് ആ കേസ് എന്ത് ചെയ്തു? അത് CBI കൊടുത്ത് അത് പൂർത്തി. അതിനുശേഷം എന്താണ്? ഇപ്പം അവർ ജാമ്യത്തിൽ പോയി. 96 95 നടക്കുന്ന കാര്യമാണ്. ഇത്ര കാലമായി ഇതുവരെ ആ കേസ് എടുക്കുന്നില്ല. അതുപോലെ ഞാൻ ബംഗാളിലുള്ള സമയത്ത് ഞാൻ എൻ്റെ ഇതിൽ ഒരു ഇതെടുത്തായിരുന്നു ചാരക്കേസ്, ഇതേമാരി തന്നെ ഈ ISRO കേസ് പോലെ തന്നെ. 1985 ആഗസ്റ്റ് മാസത്തിലാണ് അത് രജിസ്റ്റർ ചെയ്തത്. അത് അന്വേഷിച്ച് ഇതെല്ലാം ആയി അത് ഇതിൽ കൊണ്ടുവന്ന് കൊടുത്തു, കോടതി വിചാരണയ്ക്ക് കൊടുത്തു. അപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? അന്നത്തെ വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ജ്യോതി ബാസു ആ കേസ് യുവമാരെ വിട്ട് ജാമ്യം വിട്ടാൻ വിട്ടു. മനഃപൂർവ്വം ജാമ്യം കൊടുക്കാൻ വകുപ്പില്ല. ജ്യോതി എന്താ കാര്യം എന്ന് പറയുമ്പോൾ അവിടെ കുറേ ഇവരുടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ മുസ്ലിങ്ങളാണ്, ഈ ബംഗ്ലാദേശ് മുസ്ലിങ്ങളാണ്, അവരുടെ വോട്ടമുണ്ട്, ആ വോട്ട് പോകുമെന്ന് കുറച്ച് ഇതാണ് കഥയെങ്കിൽ ഈ രാജ്യം എവിടെ പോകും? അതുകൊണ്ട് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഫോർവേഡ് വരാം. നിങ്ങൾ യു ജസ്റ്റ് കം ടു മീ, ഐ വിൽ ഷോ ദ വേ.
നമുക്ക് ഈ രാജ്യം രക്ഷിക്കണം, അല്ലെങ്കിൽ ഈ രാജ്യം അടിമകളായി പോവും. ഈ ഗോറി മിസൈല്, ഈ ഗോറി മിസൈൽ എന്ന് വെച്ചാൽ അവിടെ നിന്ന് ബോംബിട്ട് നമ്മുടെ ഇവിടെയൊക്കെ വന്ന് വീഴും. ആ ഗോറി മിസൈൽ കൊടുത്ത് ഈ നമ്പിതാരൻ്റെ ടീമാണ്, ഐ എസ് ആർഒ ടീമാണ്. അവർ പറഞ്ഞ കള്ളകളൊക്കെ വെറും കള്ളമാണ്, അതിനൊക്കെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ ക്രയോജനിക് വിദ്യ ഇന്ത്യക്ക് കിട്ടിയതാണ്, അതിന് അമേരിക്കക്കാർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ല. എന്നിട്ട് ഇത് കോൺട്രാക്റ്റ് കൊടുത്ത് പണിയാനുണ്ട് ആർക്ക്? ഗോദ്രേജിനും എം ടി ഉണ്ട്. നിങ്ങൾ ആലോചിക്കും, ഈ ഉണ്ടാക്കാൻ പറ്റാത്ത സാധനം എങ്ങനെ കോൺട്രാക്റ്റ് കൊടുക്കണം? അന്നത്തെ അത് ഞാൻ പറഞ്ഞ അന്ന് പ്രസ് കോൺഫറൻസ് നടത്തിയതാണ് ഞാൻ. ആ പ്രസ് കോൺഫറൻസ് ഞാൻ നടത്താൻ കാരണം അന്ന് വി ആർ കൃഷ്ണൻ അഡ്വൈസ് ചെയ്ത് നിങ്ങളത് പരസ്യമായിട്ട് പറഞ്ഞു, പേടിക്കേണ്ടെന്ന്. എന്നിട്ട് അതിൻ്റെ പുറകെ എനിക്ക് പറഞ്ഞ് ദേശാഭിമാനി ഒന്ന് എന്നെ ഇവിടെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്തു, എൻ്റെ വീട്ടിൽ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്തു. അത് വലിയ വെണ്ടൊക്കെ വരും, കാരണം അന്ന് എനിക്ക് രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, ജനങ്ങളെ നിങ്ങൾ അലർട്ടാവുക. അതുകൊണ്ട് നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങി. ഞാനീ പറഞ്ഞ പോലെ ഇതിനു വേണ്ടി ഈ എല്ലാ വീടുകളിലും കയറിയടങ്ങി ജനങ്ങളെ കംപ്ലീറ്റ് ഞാൻ പുസ്തകത്തിൽ എഴുതി. സാധനം നിങ്ങളെല്ലാവരും വീട്ടിലെത്തിക്കും, നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇതിനെപ്പറ്റിയുള്ള ഇത് കിട്ടും. എന്നിട്ട് നമ്മൾ ഒന്നിച്ചിറങ്ങി രാജ്യരക്ഷികൾ സ്വാതന്ത്ര്യം രണ്ടാം സ്വാതന്ത്ര്യ സമരമായിട്ട് ഇത് കാണാം. അതുപോലെ തന്നെ രാജ്യത്തെ ഗ്രസിച്ച ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ പാകിസ്ഥാനുമായുള്ള ഇടപാടുകൾ, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഡോക്ടർ പി എ വിശ്വംഭരൻ വാചാലനായി തുറന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറയണത്, കാരണം ഞാൻ നിങ്ങളത് ആലോചിച്ച് നോക്കണം. കേരള എറണാകുളം പ്രസ് ക്ലബിൽ ഈ പറഞ്ഞ രീതിയിൽ 2000 രൂപ അടച്ചിട്ടാണ് ഞാനവിടെ പ്രസ് കോൺഫറൻസ് നടത്താൻ പോയത്. അത് നാഷണൽ ലേബർ പാർട്ടി എന്ന് പറഞ്ഞവരുടെ അക്കൗണ്ടിലാണ് ഞാൻ പറഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ എന്നെ ഓഫർ ചെയ്ത് സ്ഥാനാർത്ഥിക്ക് തരാം, അപ്പോൾ എനിക്കിത് ജനങ്ങളുടെ മുമ്പിൽ സംസാരിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ പോയിട്ട് ഞാൻ ഈ കാര്യം അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എവിഡൻസ് എല്ലാം ഞാൻ പറഞ്ഞ് കാണിച്ചു കൊടുത്ത്. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, അവിടെ കാണിച്ച കാര്യം, അവിടെ രണ്ട് സീനിയറായ രണ്ട് ആൾക്കാർ, കുറേ ബാക്കിയാ കുറേ പെങ്കുവച്ചുകളായിരുന്നു. ആ രണ്ട് സീനിയർ ആൾവരെ എന്നെ ചാടിക്കണം, നിങ്ങൾ ആരുടെ മറ്റാ മറ്റാന്ന് പറഞ്ഞ് തെറി വിളിക്കുന്നവരാണ് ഈ കാര്യം പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ചോ, തെറി വിളിച്ച് അവിടെ നിങ്ങൾ ആരും ഈ പ്രസ് ക്ലബ്ബ് എന്തിനു നടക്കണം എന്ന് ആലോചിക്കണം. ഈ ഗുണ്ടകളെ കളിക്കാനാണ് ഞാനിത് പറഞ്ഞിട്ട് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി. ആ അവിടുത്തെ സീനിയറായിട്ട് അവിടെ നിന്നാണ് അവർ ഒരു ഇത് റിപ്പോർട്ട് ചെയ്തില്ല. ഞാൻ എന്നിട്ട് ഈ പറഞ്ഞ ഈ ഗവർണർ കൊടുത്ത കോപ്പിയുടെ മാറ്റർ പ്രസ് ഇതൊന്നും പറഞ്ഞിട്ട് ഞാൻ അതെല്ലാം തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ഇതിൻ്റെ പെട്ടിയിലിട്ട് ഒരാൾ പോലും അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തില്ല, അനങ്ങിയിട്ടില്ല. ഇതിന് നിങ്ങൾ എന്താ പറയണം? ഏതാ ഗുണ്ട ഈ പറഞ്ഞ പാകിസ്ഥാൻ ചാൻമാർക്ക് ഗുണ്ടാ പണി നടത്തലാണ് ഈ ഇവിടുത്തെ ഈ മീഡിയക്കാരുടെ പണി? അയാൾ ഗുണ്ടയെ പോലെ എന്നെ ഭീഷണിപ്പെടുത്തിയാണ്. പേരെനിക്കറിയാം, രണ്ടുപേരും അവിടെ രണ്ട് സീനിയറായിട്ട് രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്, അവൻ്റെ ഒക്കെ എന്തോ കയ്യിലാണെന്ന് പറഞ്ഞു എന്നെ അടിക്കുമെന്നൊക്കെ ഒരു എന്നെ ഭീഷണിപ്പെടുത്തിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ അവകാശമാണ്, അല്ല അത് പറയാൻ പറഞ്ഞു. ഞാൻ ചാനലുകൾ ഒത്ത് കളിച്ചു, അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ഒത്ത് കളിച്ചതാണ് ഈ ഏഷ്യാനെറ്റ് ചാനൽ അന്ന് ഇത് അതായിരുന്നു, ഇയാളാണ് ചേർത്ത് കൊണ്ടിരുന്നത് ഏതോ കൊടുങ്ങുകാരൻ. സത്യം അവർക്കൊക്കെ ഈ പറഞ്ഞവരെ ഈ പറഞ്ഞ പാകിസ്ഥാനിൻ്റെ ഫണ്ടായിരുന്നു മേഡം എന്നെ ഇതായിട്ട് ചെയ്യട്ടെ. കാരണം ഞാൻ എൻ്റെ പണി ഇതായിരുന്നല്ലോ, കൗണ്ടറിൻ്റെ ലിസ്റ്റായിരുന്നു. അത് നിങ്ങൾ റഷ്യക്കാരനായിരുന്ന റഷ്യയിലിരുന്ന രജിമേനോ നടത്തിയ സമയത്താണ് ഈ സംഭവം മുഴുവൻ വന്നത്. അന്ന് നിങ്ങൾക്ക് അറിയാമോ ഇവര് പറഞ്ഞ കള്ളങ്ങൾ? ഞങ്ങൾ പെണ്ണിൻ്റെ പേര് എന്താണ്? മറിയ റഷീദയാ. ഐ സി കടത്തിയത് റിപ്പോർട്ടാണ് ഇത്. ചാനൽ തെരച്ചു വരുമ്പോൾ ഐ സി കടത്തി ഞങ്ങൾ അത് ചെയ്തു. ജേക്കബ് ജോർജ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്, അവന് വെറും പച്ചക്കള്ളം വിളിച്ചു. അവൻ പറയുന്നത് അവൻ ആ സമയത്തെ സാക്ഷിയാണ്. ഞങ്ങൾ നിങ്ങളത് ആലോചിച്ച് നോക്കി, കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അവൻ്റെ മുമ്പിലാണ് ഞങ്ങൾ ആളെ മർദ്ദിച്ചത്. ഏത് ജേക്കബ് ജോർജ് എന്ന് പറഞ്ഞ ഒരുത്തൻ? നിങ്ങളത് ആലോചിച്ച് ആ കള്ളം എന്നിട്ട് ഈ പറഞ്ഞ ചാനലുകാരെ സപ്പോർട്ട് ചെയ്യണം. ഈ മംഗളം ചാനലില്ല അതുപോലെ എന്നെ ഒരു സംബന്ധിച്ച്. എന്നിട്ട് എന്ത് ആ ചാനൽ എന്നെ ഇവിടെ ഈ എറണാകുളം വയറ്റിലെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടവരിട്ടിട്ട് അവിടെ ഇന്ന് ഈ കള്ളത്തരം വരും. പക്ഷെ ഞാൻ പറഞ്ഞ് അവർ പബ്ലിഷ് ചെയ്തു. ഇത് എന്ത് മീഡിയ? അജിത് കുമാർ, അജിത് കുമാറായിട്ടായിരുന്നു. ഇതേ ആകെ ഇപ്പോൾ ഇന്നാൾ കഴിഞ്ഞ വർഷമായിട്ട് ഒരു ഇതേപോലെ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ഭയം വന്ന് എന്തോ ഒക്കെ പറഞ്ഞു. പക്ഷെ അതും രക്തമല്ല. എന്ത് അവർക്ക് ചെയ്യാൻ പറ്റില്ല, തെളിവില്ലേ? അതിനുള്ള ധൈര്യമില്ലേ? പിന്നെ എന്തിനു ഇവർ പറഞ്ഞ ഇതെന്ന് പറഞ്ഞ് നടക്കണം? സത്യം പറയാനുള്ള ധൈര്യമില്ല, പിന്നെ എന്തിനു പണിക്ക് നടക്കണം? ഇപ്പോൾ പുതിയ അന്വേഷണം വരികയാണ് CBI വെച്ച്. ആ അന്വേഷണത്തിൽ എത്രത്തോളം വിശ്വാസം സാറിനുണ്ട്? എനിക്കൊരു വിശ്വാസമില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയില്ലെങ്കിൽ CBIക്ക് കൈക്കൂലി കൊടുത്തിരിക്കുകയാണ് ഇവരെ. അതിന് തെളിവല്ല ഉള്ളത്. പിന്നെ ആ കൈക്കൂലി കൊടുത്താൽ അവർക്കെതിരായിട്ട് പറയുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് കോമൺ സെൻസ് അല്ലേ? കാരണം അന്നത്തെ ജോയിൻറ്റ് ഡയറക്ടറായിരുന്ന രാജേന്ദ്രനാഥക്കാളിന് 40.something കൊടുത്തിട്ടിരിക്കണം ഏക്കർ. ഇവിടെ ഹരിവൾസിൻ്റെ വെങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലായിട്ട് 16 acres ഭൂമി കൊടുത്തിരിക്കണം. അതുപോലെ എനിക്കാണെങ്കിൽ ഇയാളുടെ ബേനാമിയാണെന്നുണ്ട്, മാധവൻ നായരുടെ ബേനാമിയാണ്. ഒരു സുധീന്ദ്രൻ നായർക്കും കൊടുത്തിട്ടുണ്ട് 10-60 acres ഭൂമി. അങ്ങനെ ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ട് എന്നിട്ട് ഈ പറഞ്ഞ ഏജൻസി അവർക്കെതിരായിട്ട് നിൽക്കുക? അത് കള്ളരെ കൊണ്ട് നീയിക്കണം പോലെയുള്ള സംഗതി, കള്ളരെ കൊണ്ട് അന്വേഷിപ്പിക്കുക, കള്ളരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, എന്ത് യുക്തി എന്നാണ് എനിക്കറിയില്ല.
ഇതാണ് ഞാൻ പറഞ്ഞത്. അവിടെ സുപ്രീം കോടതി എനിക്ക് വന്ന സുപ്രീം കോടതി അതിൻ്റെ അർത്ഥം എന്നാ അർത്ഥം എന്ന് വെച്ചാൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അന്നത്തെ അഹമ്മദി എടാ ഇടപാടിൽ പ്രൂഫാണെന്നാണ് ഈ പറഞ്ഞ ജഡ്ജ്മെൻ്റ് വിശ്വാസം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ദീപക് മിശ്രയുടെ ജഡ്ജ്മെൻറ്റിലും ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഇവരുടെ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിലും ഞാൻ പറഞ്ഞില്ലേ ഈ ഡോക്യുമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കണം. അത് മജിസ്ട്രേറ്റ് കൊടുത്ത ഡോക്യുമെൻ്റാണ്, നിങ്ങൾ ആലോചിക്കണം. ഏത് ഇയാളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്ത സാധനങ്ങളുടെ കടുത്തെടുത്ത സാധനങ്ങൾ 2500 ഡോക്യുമെൻ്റുകളുടെ കോപ്പിയാണ്. അത് വെച്ചിട്ടാണ് പറഞ്ഞത് ഒരു രഹസ്യം പോയിട്ടില്ല. അതിനകത്ത് തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്ത ഏതോ 300 ഡോക്യു ഇതിൻ്റെ ഷീറ്റുകളുണ്ട്. എന്നിട്ടാണ് പറയുന്നത് രഹസ്യം പോയിട്ടില്ല. ആരാ പറഞ്ഞത്? CBI പറഞ്ഞ് സുപ്രീം കോടതി വരച്ചു മറിച്ച് പറയാൻ വെച്ചാൽ ഈ കേരള ഗവൺമെൻറ് തയ്യാറായി നിങ്ങൾ ആലോചിക്കണം. അത് അവർ ഒത്തുകളിച്ചു, കാരണം അത് എടുത്ത് അവർക്ക് റിവ്യൂ പെറ്റി കൊടുക്കാമായിരുന്നു. കാര്യം പറഞ്ഞത് പച്ച കള്ളണം എന്ന് പറഞ്ഞ് റിവ്യൂ പെറ്റീഷൻ കൊടുക്കാമായിരുന്നു. അന്ന് ഞാൻ കേരള ഗവൺമെൻറ് ഒരുപാട് നിർബന്ധിച്ച് അവർ റിവ്യൂ പെറ്റീഷൻ കൊടുത്തില്ല. കാരണം എന്ത്? നിങ്ങൾ VS അച്യുതാനന്ദനോട് ചോദിക്കി, അച്യുതാനന്ദൻ അതിനുവേണ്ടി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, പക്ഷേ അച്യുതാനന്ദൻ അവർ ബ്ലോക്ക് ചെയ്തു. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല റിവ്യൂ പെറ്റീഷൻ, എന്നിട്ട് ഞാൻ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ പോയി 2000 റിവ്യൂ പെറ്റീഷൻ ആദ്യം ഇവിടെ കൊണ്ട് ജസ്റ്റിസ് ബസന്തിൻ്റെ ഇതിലാണ് കൊണ്ടുപോയത്. അപ്പോൾ അതിനകത്ത് ഞാൻ ജസ്റ്റിസ് ബസന്തിനോട് പറഞ്ഞു, ഇങ്ങനെ സാർ ഇതാണ് സുപ്രീം ഈ പറഞ്ഞ സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻറ്റിൽ പച്ച കള്ളമുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ സുപ്രീം കോടതി കള്ളം പറഞ്ഞ് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ ഞാൻ ആലോചിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുത്തത് ശ്രീയക് ജോസഫ് അങ്ങോട്ടെ ബെഞ്ചാണ്. ശ്രീയക് ജോസഫ് അത് ഉപയോഗിച്ച് ഒന്ന് അവരെ വരട്ടി. കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് കേട്ടത് ശ്രീയക് ജോസഫിൻ്റെ എതിരായിട്ട് എന്തോ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു, അങ്ങനെ പ്രൊമോഷൻ ആട്ടെ എൻ്റെ ബ്ലോക്കാട്ടായിരുന്നു. എനിക്കറിയില്ല, എന്നോടൊരു അവിടുത്തെ ഒരു വക്കീൽ പറഞ്ഞു. അത് വെച്ച് ഇങ്ങോട്ട് CBIനോട് പറഞ്ഞു, ഇത് അപ്പോൾ CBI ഇത് തന്നെ പറഞ്ഞു, ഇത് തീരുമാനിച്ചാൽ. അപ്പോൾ ശ്രീ അങ്ങോട്ട് CBIനെ വരട്ടി. അങ്ങോട്ട് പറഞ്ഞ് നടക്കില്ല, സത്യം ഉള്ളതെന്ന് തിരിഞ്ഞ് അങ്ങനെ ചെയ്യുന്നു. അവസാനം എന്ത് ചെയ്ത്? അങ്ങോട്ട് പ്രൊമോഷൻ കൊടുത്ത് കോവി ചെയ്ത് ആ കേസ്. അത് കഴിഞ്ഞ് വേറൊരു ബെഞ്ചിൽ ഒരു സുഭാഷ് റെഡ്ഡിയാണ് ഏതോ ആ കേസ് കാണും. എന്തുകൊണ്ട് ഞാൻ 2005 സുപ്രീം കോടതി ചെന്ന്, നിങ്ങൾ ആലോചിക്കണം, സുപ്രീം കോടതി ദാദാ ധർമാധികാരി ശ്രീകൃഷ്ണൻ്റെ ബെഞ്ച്, അയാൾ എന്താ ചെയ്യുന്ന പറയുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഈ സാധനം എടുത്തിട്ട് എൻ്റെ അകത്ത് എടുത്തിട്ട് ഇത് കാലം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറ്റി വെച്ചു. വർത്താനം ഒരു വാക്കുച്ചരിക്കാൻ സമയം തന്നില്ല. അടുത്ത ചോദിച്ചാൽ അവർ ചർച്ച തുടങ്ങും. നാല് ഈ രാജ്യം എങ്ങനെ രക്ഷപ്പെടുന്നു? ഞാൻ കോടതിയിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. എന്താ കള്ളം പറഞ്ഞ സുപ്രീം കോടതി കള്ളം പറഞ്ഞ ഇത് ചെയ്യാൻ പാടില്ലേ? സുപ്രീം കോടതി രാജ്യദ്രോഹം കാണിച്ചാൽ അത് രാജ്യദ്രോഹ കുറ്റമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞ. അതായത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ സുപ്രീം കോടതി അപ്പോൾ നിങ്ങൾ കോടതി പോകണമെന്ന് പറയും. കോടതി പോയാലുള്ള കാര്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഗവർണർക്ക് കൊടുത്തിരിക്കുകയാണ്, ഗവർണർ അനങ്ങണില്ല. ഇനി ആ കോടതി ചെന്ന എന്തെങ്കിലും നടക്കും നിങ്ങൾക്ക് തോന്നണ്ട, കോടതി എന്തെങ്കിലും പറഞ്ഞാൽ അതെടുത്ത് കൊട്ടേക്കളയും. ഇത് വേണം, ഈ രാജ്യം ഇനി പാകിസ്ഥാൻ്റെയും ചൈനയുടെയും കീഴിൽ പോകണം. നിങ്ങളാലോചിക്കും, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഡോക്ടർ വിശ്വംഭരൻ നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ CBI അന്വേഷണം ഇനി കടന്നു വരുമ്പോൾ അതിൽ അദ്ദേഹത്തിന് ഡോക്ടർ വിശ്വംഭരന് യാതൊരു തരത്തിലുള്ള വിശ്വാസവുമില്ല. എങ്കിലും സത്യം എന്തെങ്കിലും ജയിക്കും, നീതി എന്തെങ്കിലും കിട്ടും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഡോക്ടർ PA വിശ്വംഭരൻ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.